രഞ്ജിത്ത് അവിടെ നിൽക്കുന്നത്. പ്രൊഡക്ഷൻ കൺട്രോൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു മമ്മൂക്ക എന്നെ കാണണമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഒഫ്കോഴ്സ് അത്രയും ആൾക്കാരുടെയെന്ന് എന്നെ പറയാൻ സുഹൃത്തുക്കൾ, ആര് വിരുന്ന് വന്നാലും കോഴിക്ക് ഇടക്കപ്പുറത്തില്ല എന്നൊക്കെ പറയുന്ന ഒരു പരിപാടി ഉണ്ട്. അതേപോലെയാണ് എന്ത് കേസ് ഉണ്ടായാലും എന്തിനാണ് ഈ മമ്മൂക്കയുടെ തലയിലേക്ക് ആളുകളൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. കാരണം ഇപ്പോഴത്തെ ഒരു ചെറുപ്പക്കാരൻ ഒരു പരാതി വന്നിരിക്കുന്നു രഞ്ജിത്തിനെതിരെ പരാതി. പക്ഷേ അതിലും മമ്മൂക്ക എന്ന് പറയുന്ന ആ മനുഷ്യനെ വലിച്ചിടുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും അത് സംഗതി രഞ്ജിത്ത് അവിടെ നിൽക്കുന്നത് പ്രൊഡക്ഷൻ കണ്ടോ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു മമ്മൂക്ക എന്നെ കാണണമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഒഫ്കോഴ്സ് അത്രയും ആൾക്കാരുടെ നിന്ന് എന്നെ മാത്രം വിളിച്ചിട്ട് അങ്ങനെ ചോദിക്കുമ്പോൾ ഒബിയസ്ലി നമുക്കത് ഹാപ്പി ആണല്ലോ. കോഴിക്കോട്ടുകാരൻ ചെറുപ്പക്കാരൻ, അദ്ദേഹം ഒരു സിനിമാ സെറ്റിലേക്ക് സിനിമയുടെ ഷൂട്ടിംഗ് കാണാൻ പോകുന്നു. ബാവുട്ടിയുടെ നാമത്തിൽ എന്നാണ് ആ സിനിമയുടെ പേര്. ആ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി പോയി നിൽക്കുന്നു. കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോൾ രഞ്ജിത്താണ് സംവിധായകൻ, നമുക്കറിയാം. അദ്ദേഹം കുറേ നേരം ഈ ചെറുപ്പക്കാരൻ നോക്കി നിൽക്കുന്നു. കുറച്ച് സമയത്തിന് ശേഷം ഈ ചെറുപ്പക്കാരൻ്റെ അടുത്തേക്ക് ഒരാളെ പറഞ്ഞു വിടുന്നു രഞ്ജിത്തിനെ പേഴ്സണലി കാണാമെന്ന് പറയുന്നു. ഇദ്ദേഹം അദ്ദേഹത്തെ കാണാമെന്ന് ചൊല്ലുന്നു. മമ്മൂട്ടിയെ കാണണോ എന്ന് വിളിച്ചിട്ടുണ്ടോ ചൊല്ലുന്നത്. എന്തായാലും മുറിയിലേക്ക് ചെന്നപ്പോൾ അവിടെ മമ്മൂട്ടിയെ കാണാനില്ല എന്ന് പറയുന്നത്. പിന്നെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥകൾ. എന്തായാലും പിന്നീട് നമ്പർ എഴുതി കൊടുക്കുന്നു, പേഴ്സണലി കാണാമെന്ന് പറയുന്നു. പേഴ്സണലി കാണാൻ വേണ്ടിയിട്ട് അവസാനം ബാംഗ്ലൂരിലേക്ക് പോകുന്നു. ബാംഗ്ലൂരിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ കഴിച്ചു മാറ്റുന്നു. അവർ ഫോട്ടോ എടുക്കുന്നു. ആ ഫോട്ടോ എടുത്തിട്ട് ആർക്കും അയച്ചു കൊടുക്കുന്നു. നീ ആർക്കും അയച്ചു കൊടുക്കുന്നുള്ള ആരോപണം ഉണ്ടല്ലോ. നിന്റെ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ആ അന്ത വിട്ട് പോകും. കാരണം ഈ കേസുകളൊക്കെ ഇങ്ങനെ വരാനുള്ള ഒരൊറ്റ കാരണം WCC എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. അതൊരു പ്രശ്നമൊന്നുമില്ല കേട്ടോ, നല്ല കാര്യമാണ്. എന്തായാലും ആ ഒരു സംഘടന ഭാഗമായിട്ടാണ് ഈ നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഈ സിനിമാ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ കൃത്യമായിട്ട് പരാതി പോയിരുന്നു. അവരൊരു കമ്മീഷൻ വയ്ക്കുന്നു പറയുന്നു, ഗവൺമെൻറ് കമ്മീഷൻ വയ്ക്കുന്നു. എന്തായാലും ആ കമ്മീഷൻ ഭാഗമായിട്ട് പരാതി വരുന്നു. ഇപ്പം എല്ലാം കൂടി പരാതി വരുന്നു, എല്ലാവരും കുടിക്കും പോകുന്നു. നോക്കുക, ആ കമ്മീഷനിൽ പെട്ട ഒരാൾക്കെതിരെയാണ് ഇപ്പോഴത്തെ ഗംഭീരമായിട്ടുള്ള ഒരു ആരോപണം ഈ ചെറുപ്പക്കാരൻ പറയുന്നത്. അതായത് അന്ന് ബാംഗ്ലൂരിലേക്ക് ഈ ചെറുപ്പക്കാരൻ പോകുന്നു. ചെറുപ്പക്കാരൻ മദ്യം കൊടുത്തു മയക്കി അവൻ്റെ വസ്ത്രം മുഴുവൻ അഴിച്ചു മാറ്റാനൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുന്നത്. അഴിച്ചു മാറ്റിയിട്ട് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു. കുഴപ്പമൊന്നുമില്ല. വീണ്ടും ചോദിക്കുന്നുണ്ട് ആർക്ക് അയച്ചു കൊടുത്തത്. ഈ അയച്ചു കൊടുത്തത് ആരെന്ന് പറയുമ്പോഴാണ് നമുക്ക് അത്ഭുതപ്പെട്ടു പോയത്. ഞാനതാ പറഞ്ഞത്, രേവതിക്കാണ് അയച്ചു കൊടുത്തത്. അതും WCCയിലുള്ള രേവതി. കേട്ടു, ഞാൻ പറയുന്നില്ല. ചിത്രങ്ങളൊക്കെ എടുത്ത് ആർക്കൊക്കെ അയച്ചു കൊടുത്തു എന്നൊക്കെ നിങ്ങൾ ആ പരാതി പറയുന്നുണ്ടല്ലോ. അതെ, അത് എന്നെ ആക്ച്വലി രഞ്ജിത്ത് ഈ ഒരു റൂമിലുള്ള സമയത്ത് എന്നോട് ഡ്രസ്സ് ന്യൂഡായിട്ട് നിൽക്കാൻ പറഞ്ഞ സമയത്ത് രഞ്ജിത്ത് ഒരു നടിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നടിയുടെ പേര് ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്, മാതൃഭൂമി ന്യൂസിൽ ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ പേര് രേവതിയാണ്, നടി രേവതിയായിരുന്നു. അവരുടെ പേര് രേവതിയാണെന്നാണ് എന്നോട് പറഞ്ഞത്. സോ രേവതിയായിട്ട് രഞ്ജിത്തിന് ബന്ധമുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. ഇല്ല, അവരെ ഫോട്ടോസ് എടുത്തിട്ട് എങ്ങനെ അയക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ആർക്കാണ് അയക്കുന്നത്. അപ്പൊ പറഞ്ഞു രേവതിക്കാണെന്ന് പറഞ്ഞു. രേവതി ഉണ്ട്, അവര് നിന്നെ കണ്ടിട്ട് ഇഷ്ടമായി എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. ബാംഗ്ലൂരിലെ റൂമിൽ വെച്ചിട്ടാണ്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഒന്നുകൂടി കാണണേ. രേവതി എന്ന് പറയുമ്പോൾ ഇതിലത്തെ ഒരു മാധ്യമപ്രവർത്തകയ്ക്ക് അത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എവിടേക്കാണ് കാര്യങ്ങളൊക്കെ പോകുന്നതാണ്. നോക്കൂ, എന്നോട് പറഞ്ഞത് സോ രേവതിയായിട്ട് രഞ്ജിത്തിന് ബന്ധമുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. പേര് രേവതിയാണ്, നടി രേവതിയായി. നോക്കൂ, ആ ഒരു മാധ്യമ ഫോട്ടോ മുഖം കൃത്യമായിട്ട് കാണാൻ കഴിയുന്നില്ല. പക്ഷേ അന്ധമായിട്ട് പുറകിലുള്ള ആരുടെയോ മുഖത്തേക്ക് നോക്കുകയാണ്. കാരണം ഇവരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. WCC എന്ന് പറയുന്ന ആ ഒരു സംഘടന സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള, സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാക്കി ഉണ്ടാക്കിയിട്ടുള്ള, വിനായകൻ പറയുന്ന പോലെ ആ ഒരു മേഖലയിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന ആ സംഘടനയുടെ തലപ്പത്തുള്ള രേവതിയുമായിട്ട്, അല്ലെങ്കിൽ രേവതിക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ യുവാവിൻ്റെ നഗ്ന ഫോട്ടോസുകളെല്ലാം ഫോട്ടോ എടുത്തത് എന്നാണ് ഇപ്പോൾ ഇദ്ദേഹം ആരോപിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കേസുകളൊക്കെ ഇനി എവിടൊക്കെ മറയും, ആരൊക്കെ കുടുങ്ങും, എന്തൊക്കെ രീതിയിൽ കുടുങ്ങും, ആരൊക്കെ ബന്ധങ്ങളും ആരൊക്കെ ഒളിയമ്പുകളൊക്കെയാണ് പുറത്തു വരിക എന്ന് പറഞ്ഞ കാര്യത്തിൽ ഒരു പിടുത്തുമില്ല കേട്ടോ. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല. ബൈ.